നമസ്കാരം സ്വാഗതം ഇസ്രയേൽ ഹമാസ് യുദ്ധം സിറിയയിലേക്ക് വ്യാപിക്കുന്നു സിറിയൻ വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ജൂൺ പതിനെട്ടിന് ഐ ഡി എഫ് ആക്രമണത്തിൽ ഒരു സിറിയൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു ക്യുനേത്രയിലെയും ദാറയിലെയും രണ്ട് സിറിയൻ സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഏജൻസി അവകാശപ്പെട്ടു കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി അടുപ്പമുള്ള ആളാണെന്നും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ആരെയും വെറുതെ വിടില്ല എന്ന ശക്തമായ നിലപാടിൽ ഉറച്ചുനിൽക്കുകയാണ് ഇസ്രയേലിപ്പോഴും ലബനാനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള കാരണവും ഇതുതന്നെയായിരുന്നു ക്യുനേത്രയിലെയും ദാറയിലെയും രണ്ട് സിറിയൻ സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഐ അവകാശപ്പെട്ടു ഒക്ടോബർ ഏഴ് മുതൽ സിറിയയിലെ ഹിസ്ബുള്ളയുടെയും മറ്റ് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അമ്പതിലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ജറുസലേം വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സിറിയൻ പ്രദേശത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അപൂർവമായി മാത്രമാണ് ഇസ്രയേൽ നടത്തിയിട്ടുള്ളത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിനും മെയ് ഇടയിൽ സിറിയയിലെ ടെഹ്രാൻ പ്രോക്സുകൾ ജൂതരാഷ്ട്രവുമായി അതിർത്തി കടന്ന് കുറഞ്ഞത് നാൽപ്പത് ഡ്രോണുകളെങ്കിലും വിക്ഷേപിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം വടക്കൻ സിറിയയിലെ ഒരു കോപ്പർ പ്ലാന്റിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല ഭീകരസേനയിലെ പതിനാറ് അംഗങ്ങളെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് സിറിയയുടെയും ലബനിന്റെയും ഉത്തരവാദിത്തമുള്ള നേതാവ് ഉൾപ്പെടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഏഴംഗങ്ങൾ ഡമാസ്കസിലെ ഇറാൻ എംബസിയോട് ചേർന്നുള്ള കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല എന്നാൽ നാല് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഇസ്രയേൽ ആണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇതിനു പകരമായി മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാനും തിരിച്ചടിച്ചിരുന്നു ഇതേസമയം ഇസ്രയേലും സൈപ്രസും ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ള തലവൻ അറിയിച്ചിട്ടുണ്ട് പലസ്തീൻ റിപ്പോർട്ടുകൾ പ്രകാരം ഐ ഡി എഫ് ആക്രമണത്തിൽ റഫ നഗരത്തിന്റെ വടക്കുപടിഞ്ഞാറുള്ള അൽ മുവാസി പ്രദേശത്ത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനിടെ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഇസ്രയേലും സിറിയയും സാങ്കേതികമായി യുദ്ധത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അറബ് ഇസ്രയേലി യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോംകിപ്പോർ യുദ്ധം എന്നിങ്ങനെ മൂന്ന് പ്രധാന യുദ്ധങ്ങളിൽ ഇവർ പരസ്പരം പോരാടിയിട്ടുമുണ്ട് ഇസ്രായേലിനെയും പശ്ചിമേഷ്യയിലെ പാശ്ചാത്യ ശക്തികളെയും എതിർത്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലത്ത് ഹിസ്ബുള്ള രൂപം കൊള്ളുന്നത് ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ആയിരക്കണക്കിന് സായുധരായ അംഗങ്ങളുണ്ടെന്നും ഇറാൻ അവർക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് യുഎസ് കണക്കാക്കുന്നത് ഇസ്രയേൽ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മുതൽ മറ്റ് അറബ് രാജ്യങ്ങൾക്കൊപ്പം സിറിയയും ഇസ്രയേലിനെ എതിർത്തിരുന്നു ഇസ്രായേലിന്റെ സാന്നിധ്യവും അധിനിവേശവും പലസ്തീൻ അറബ് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അറബ് രാജ്യങ്ങൾ പൊതുവേ വിശ്വസിക്കുന്നത് സിറിയയുടെ ഉണ്ടായിരുന്ന ഗോലാൻ കുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇപ്പോഴും ഇസ്രയേലാണ് നിയന്ത്രിക്കുന്നത് ഹിസ്ബുളയും സിറിയയും ഇസ്രയേലിനെയും പാശ്ചാത്യ സ്വാധീനത്തെയും എതിർക്കുകയും റഷ്യയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലബനൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചതിനു ശേഷം ലബനനിൽ സിറിയൻ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ഇവരെ ഹിസ്ബുള്ളയ്ക്ക് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് രണ്ടായിരം മുതൽ രാജ്യം ഭരിക്കുന്ന സിറിയൻ പ്രസിഡന്റ് അസദിന് ഇറാനെയും ഹിസ്ബുള്ളയുടെ സിറിയൻ ഷിയാ മിലീഷ്യകളെയും അംഗീകരിക്കേണ്ടി വന്നു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് വിമാനത്താവളത്തിലും വടക്കൻ നഗരമായ അലേപ്പോ വിമാനത്താവളത്തിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് തങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ഗണ്യമായ ശക്തിയും പിന്തുണയുമുണ്ടെന്നാണ് ഹിസ്ബുള്ള വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് വാർത്ത ഇൻസൈറ്റ്